ഇതിനകത്ത് വല്ല വന്യമൃഗങ്ങൾ കാണും. പോകുമ്പോൾ ഒരു അടിപൊളി കാഴ്ചയുണ്ട് കേട്ടോ, നല്ലൊരു ഇതുണ്ട്. വൈകുന്നേരം കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തന്നിട്ട് പോകാം. ഹലോ, ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു യാത്രയാണ് കേട്ടോ. ഞാൻ വന്നാൽ തന്നെ അച്ഛൻ വീട്ടിലിരിക്കത്തില്ല, അപ്പൊ എങ്ങനെയാലും എവിടെയെങ്കിലും കൊണ്ടുപോകണം. അപ്പൊ ഒരു ചെറിയ യാത്രയാണ്. അപ്പോൾ യാത്രയുടെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. അപ്പൊ ഇന്ന് നമ്മുടെ ഇവിടെ പാറൂട്ടി അമ്മയുണ്ട് കേട്ടോ. പാറൂനെ കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് പാറൂസിനെ കൊണ്ട് നമ്മൾ വന്നത്. ഒരു വെറൈറ്റി സ്ഥലമാണ്, എന്താ കണ്ടാ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി ഓളെന്നുള്ള ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം എന്തേ, നമ്മളിവിടെ കേട്ടോ വന്നത്, ഇത് അമ്മച്ചിയുടെ വീടാണ്. അപ്പം നമ്മളിങ്ങോട്ട് വെറുതെ ഒന്ന് യാത്ര വന്നത്. ഇവിടേക്ക് ആകുമ്പോൾ പാറൂട്ടിയെ കൊണ്ടുവരാൻ പറ്റും. ഇതേ, ഇതിന് ചുറ്റും ഒറ്റൊരു മനുഷ്യർ പോലും ഇല്ല കേട്ടോ, ഫുൾ കാടാണ് ഇവിടെ. അപ്പം എന്തേ, അബേറിനും പാറൂസും കൂടെ കാഴ്ച കൊണ്ട് നടക്കുക കേട്ടോ. ഇതിവിടെ റോഡാണ്. ഈ റോഡ് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ശാസ്താംപാറ പോവാം. അതൊരു ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്, നേരത്തെ വലിയ സംഭവമല്ല ഇരുന്ന പ്ലേസ് കേട്ടോ, ടൂറിസ്റ്റ് പ്ലേസാണ്. അത് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ ഇവിടെ നിന്ന് നടന്ന് ആ ഒരു ഷോർട്ട് കട്ട് ഉണ്ടല്ലേ, നടന്നു പോകാനാണെങ്കിൽ പോയിക്കഴിഞ്ഞ അവിടെ ഒരുപാട് വലിയൊരു എന്താ ഒരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കേട്ടോ. ഓരോ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് അവിടെ പോയിട്ടുണ്ടായിരുന്നു ശാസ്താംപാറ. ആ ദശയുടെ ഇവിടെ ഫുള്ളും ഇതേ ആ ശാസ്താംപാറ കാണിച്ചു തരാം. ശാസ്താംപാറ കണ്ടോ, അങ്ങോട്ട് പോയാൽ മതി, നടന്നു പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സമയം പാറുക്കുട്ടിയെ കൊണ്ടുവരാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്രയും വിജയമായ സ്ഥലം അല്ലേ പാറൂസ്. പാറൂസ് ഹാപ്പിയായി, പാറൂസ് പുറത്തിറങ്ങിയിട്ട് സന്തോഷമായി. പാറുട്ടി ബാഗൊക്കെ തൂക്കിക്കൊണ്ടാ വന്നേ അല്ലേ പാറൂസ്, ടൂർ വന്നേ വേണ്ടേ, ബാഗൊക്കെ തൂക്കിക്കൊണ്ടാ വന്നേ. അങ്ങനെ നമ്മൾ ഇന്ന് പാറുട്ടിയെ കൊണ്ട്, ഇപ്പം സത്യം പറഞ്ഞ സമയം 6 മണിയായിട്ടുണ്ട് വൈകുന്നേരം, പെട്ടെന്ന് പോകണം. നമ്മൾ ഇറങ്ങിയപ്പോഴേ താമസിച്ചു. എന്നാലും ജസ്റ്റ് ഒന്ന് പാറൂസിനെ എവിടെ എല്ലാം ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുപോകും. സത്യം പറഞ്ഞാൽ ഒരു കാടാണ്, കടന്നു പറഞ്ഞാൽ കണ്ടോ, നല്ലൊരു കാടാണ് ഇവിടെ. ഇവിടെ ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കാണാം, ഇത്രയേ ഉള്ളൂ. അങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, ഞാൻ തളന്നു ഇപ്പം തന്നെ. ആ അപ്പം ശാസ്താംപാറ നടന്നു പോവുകയാണെങ്കിൽ ഇത് ഈ മേളിലോട്ട് കിടപ്പുള്ള റോഡിലാണ് നടന്നു പോകുന്നത്. ചെറിയ വണ്ടികളൊക്കെ പോകും, കുറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് പാറ നടന്നു കയറേണ്ടി വരും. ഇത് ബോർഡ് പിന്നെ ഈ റോഡാണ് ടൂറിസം പദ്ധതി. ഈ റോഡാണ് നമുക്ക് അല്ലാണ്ട് എന്ന് വെച്ചാൽ വണ്ടി പോയി അതേമാതിരി ശാസ്താംപാറ ടൂറിസം പദ്ധതി റോഡ് വൈദ്യീകരണം. അപ്പം ഈ റോഡായിട്ടോ നടന്നു പോയേണ്ടത്, നമ്മൾ നടന്നു പോയിട്ടില്ല, പക്ഷെ ഈ റോഡ് വഴി വണ്ടിയിൽ പോയിട്ടുണ്ട്. പിന്നെ അതെ, ഈ ഒരു വഴി കിടപ്പുന്നുണ്ട്. നമ്മൾ സന്ധ്യ വേണ്ടി ഇപ്പം അങ്ങോട്ട് പോകുന്നില്ലേ, നമുക്ക് നോക്കാം പെട്ടെന്ന് പോയിട്ട് വരാം. പെട്ടെന്ന് പോകാം കാണിക്കാം അമ്മ. ആ അമ്മ വരുന്നു, എനിക്ക് അമ്മയോട് വന്നിട്ടു, അമ്മയ്ക്ക് അറിയില്ല വഴി. അമ്മ അമ്മ ദേ വരണുണ്ട്, അവിടെ നിന്ന് നടന്ന് അമ്മ ഇങ്ങോട്ട് വരട്ടെ. അമ്മ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം, ഓടി വാ. നല്ലൊരു വ്യൂ പോയിന്റ് ആണേ. അപ്പൊ ഈ വഴി നമ്മൾ ഒരു ദിവസം കണ്ടുപിടിച്ച് വന്ന വഴിയാണ് കേട്ടോ. ഇങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ നടന്നു പോയി 2 വർഷം മുമ്പല്ലേ. ആ അങ്ങനെ വന്നൊരു വഴിയാണ്. ഇതുവഴി പോകുമ്പോൾ ഒരു അടിപൊളി കാഴ്ചയുണ്ട് കേട്ടോ, നല്ലൊരു ഇതുണ്ട്. വൈകുന്നേരം കൂടെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തന്നിട്ട് പോകാം. ഈ വഴിയിൽ ഇങ്ങനെ പോകണം, വണ്ടിയൊന്നും പോകുന്ന വഴിയല്ല കേട്ടോ, ഇത് ആൾക്കാർ നടന്നു നടന്ന് ഇങ്ങനെ വഴിയായതാ. അപ്പൊ എന്തേ, നമ്മള് വന്നത് ഇവിടെയാണ് കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. പാറ കാണാൻ നല്ല ഭംഗിയാണ്, താഴെ പിള്ളേര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഒരു ഇത്രയും വലിയ പാറയാണ്, വലുതെന്ന് പറഞ്ഞാൽ വലിയ പാറയാണ്. അത് വെട്ടി തോരന്ന് പകുതി എടുത്ത് അടിപൊളി. ആ പാറ കാണാൻ നല്ല ഭംഗിയല്ലേ,
അതൊരു ഗ്രൗണ്ട് പോലെ ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് പുല്ല് വളർന്നു നടപ്പുണ്ടായിട്ട് ഇപ്പൊ ആരും കളിക്കുന്നില്ല എന്ന് തോന്നുന്നു. എക്കോ എക്കോ പാറസേ നല്ല എക്കോ ഉണ്ട്. കണ്ടോ ഇത്രയും വലിയ പാറ. അവിടെ അങ്ങോട്ട് പോകണ്ട കേട്ടോ, നല്ല ഇതായിട്ടുണ്ട്, പുല്ല് വളം നടപ്പുണ്ട്. ഇത്രയും വലിയ പാറയാണ് കേട്ടോ, അതിനെ ഇത്രത്തോളം അവർ പൊട്ടിച്ചെടുത്തേക്കുന്നതാണ്. എന്റെ ബാബച്ചി പാറ പാറ മക്കളെ, നമ്മള് പാറക്കുട്ടി അച്ഛന്റെ തോളി കിടന്നു. എന്ത് പാറുട്ട ആണോ? ആ അമ്മ പറയുന്നത് ഈ പാറയുടെ മേളിലൊരു ക്ഷേത്രം ഉണ്ടെന്ന് കേട്ടോ. അത് ഇവിടെ ഈ സൈഡ് ആയിരിക്കും, മറ്റേ ശാസ്താംപാറ പോകുന്ന ആ വഴി. ആ ഇതിന്റെ അപ്പുറത്തെ സൈഡാ ശാസ്താംപാറ കേട്ടോ. എന്തോ ഒരു ഇതായിട്ടുള്ള പാറയെ നോക്ക്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ അന്ന് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പുല്ലില്ലായിരുന്നു കേട്ടോ. ഇവിടെ പിള്ളേരെ കളിച്ച് നല്ല ഇതായിട്ട് കിടന്നു. ഇപ്പം എന്തേ നല്ലതുപോലെ പുല്ല് വളം നടപ്പുണ്ട്. ഇതിൻ്റെ അകത്തോട്ടൊന്നും കയറാനേ പറ്റില്ല. ചുറ്റും കാടാണ് കേട്ടോ, ഫുള്ള് പടല്. മരത്തെ കയറി നല്ലൊരു വ്യൂ പോയിന്റാ. ആ പാറ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരു ചെറിയ ഗ്രൗണ്ട് പോലാണ് കേട്ടോ. നമ്മുടെ പിള്ളേര് സ്റ്റംപൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു പിച്ചും ഉണ്ട്. ഇപ്പം ഈ കൊറോണ ആയതുകൊണ്ടായിരിക്കും കളിക്കാനൊന്നും ഇല്ലാത്ത. നല്ലൊരു സ്ഥലമാണ്, കളിക്കാൻ പറ്റിയാന്നേ പോലും നല്ലൊരു സ്ഥലമാണ്. ഉണ്ടോ എക്കോ അടിക്കുന്നുണ്ട്. പാറുസേ ആര് പാറുസേ അവിടെ? ഓ പാറയുണ്ടോ, വിളിച്ച പാറസേ, പാറസ് വിളിച്ച. അന്ന് ഞങ്ങൾ വന്നപ്പോ ആ പാറയുടെ സൈഡിലേക്ക് കയറി അച്ഛൻ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. രണ്ടു വർഷം മുമ്പ് അല്ലേ അച്ഛോ? ആ പാറുനെ പ്രഗ്നന്റ് ആയ സമയത്ത് അന്ന് ഞങ്ങളിവിടെ കുറെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്താണ്. സൂപ്പർ സ്ഥലമാണ്. ഇപ്പൊ ഈ മഴ പെയ്തോണ്ടാന്നു ഫുള്ള് കാടായത് കണ്ടോ. ആ പാറ പൊട്ടിച്ചെടുത്തതിൻ്റെയാണ്. ഒരു സൈഡ് ഫുൾ ഒരുമാതിരി സിൽവർ കളറിലാണ്, നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. അയ്യോ അങ്ങ് പോകാൻ പറ്റൂല വാറുട്ടാ, അങ്ങ് പോകാൻ പറ്റില്ല. നമുക്ക് അപ്പൊ നമ്മുടെ കാടിറങ്ങാൻ പോകുന്നു. അയ്യോ ഏ കാട്ടുവള്ളിയല്ല, ഇഷ്ടംപോലെ തൂങ്ങിക്കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പൊ എന്തേ ഇവിടുന്ന് ഉണ്ടോ കറക്റ്റ് കാട, ഒരു ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. ശാസ്താംപാറ ഇന്ന് പോവാന്നാ നമ്മൾ വിചാരിച്ചത്, പക്ഷേ ഇനിയിപ്പോൾ നടക്കില്ല. നമ്മൾ ഇറങ്ങിയപ്പോഴേ ലേറ്റായി ഒരുപാട്. അപ്പം ഇനി അവിടെ പോയി കഴിഞ്ഞാൽ നല്ലതുപോലെ ഇരുട്ടാ. അതുകൊണ്ട് ശാസ്താംപാറ നമ്മൾ വേറെ ദിവസം പോകുമ്പോൾ വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മൾ എന്തുകൊണ്ട് പാറസേ, പാറസിന് പാറ കാണിച്ചു കൊടുത്തു. നല്ലോണം തളർന്നോ ഏ. അപ്പം നമ്മൾ തിരിച്ചെത്തി. പാറക്കുട്ടി ഇനി പുറത്ത് കൊണ്ടുപോയി എന്നുള്ള വിഷമം വേണ്ട അല്ലേ പറിച്ച്. ആൾവാസം ഒന്നുമില്ല കേട്ടോ, ഫുള്ള് കാടാണ്. ആ ഇവിടെ ഫുള്ള് കാട്. ഇതിനകത്ത് വല്ല വന്യമൃഗങ്ങൾ കാണും.
അതിലൊരു വന്യ മൃഗം ദേ നടന്നു പോകും. അങ്ങനെ നമ്മളെന്ത് കാഴ്ചയെല്ലാം കണ്ട് തിരിച്ചു പോകണം. ഇനി ഒന്നുമില്ല, അപ്പം ചെറിയൊരു യാത്രയായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. ഇതുവരെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതെന്തോന്ന് അറിയാമോ? ഇതാണ് പണ്ടത്തെ പൈപ്പ്. ആ കം ഓൺ, വെള്ളം വരുത്തു വെച്ചോ. പോരാ പോരാ, പവർ പോരാ. ആ പിടി, വെള്ളമില്ല. അയ്യേ പണ്ടത്തെ പൈപ്പ് പാറ തൊട്ട് നോക്കുന്നു. ഞാൻ നോക്കട്ടെ. ആ അടുത്ത അഭിയേട്ടൻ ദേ പോവാട്ടോ പരീക്ഷിക്കാനായിട്ട്. ആ ആ അല്ലെങ്കി ഇപ്പൊ അപ്പൊ ശരി, ഓടിപ്പോ ഓടിപ്പോ. മതി മതി, കഴിഞ്ഞു കഴിഞ്ഞു. പാറുട്ടി ഹാപ്പി ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളിങ്ങോട്ട് വരുന്നു എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇപ്പൊ വരാം, ഇപ്പൊ വരാം. ആ വരാം വരാം, പാറുട്ടി വിളിക്കുക. അമ്മ വാ, അപ്പൊ നമ്മളിങ്ങോട്ട് അച്ഛൻ വരുന്നു. വരാം വരാം, അച്ഛനും അമ്മയും വരാനായിട്ട്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ സ്ഥലം എന്താ, ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഫുൾ കാടാ കേട്ടോ, ഫോറസ്റ്റ് ആണ്. അപ്പോ നിങ്ങൾക്കും കൂടി ഒന്ന് പിന്നെ ശാസ്താംപാറ പോകുന്നവരൊക്കെ ഇതുവഴി വന്ന് വേണേ ഈ സ്ഥലമൊക്കെ ഈ വ്യൂ പോയിന്റൊക്കെ ഒന്ന് കണ്ടിട്ട് പോകും കേട്ടോ. നല്ലൊരാണ്, പോകുന്നവരൊക്കെ വേണം. നടന്നു പോകാനുള്ള സ്ഥലം കൂടിയാണ് ഇത് വഴി. അതായിരിക്കും ഒരു ഒന്നുകൂടെ ത്രില്ലിങ്. വണ്ടിക്ക് വേണേൽ നമുക്ക് അവിടെ മേളിൽ വരെ പോകാം, പക്ഷേ നടന്നു പോയാൽ ഒരു ഒരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ പോകാൻ ആഗ്രഹമുള്ളവർ പരീക്ഷിക്കാം, ഫാമിലിയായിട്ട് പരീക്ഷിക്കണ്ട കേട്ടോ. പക്ഷെ നല്ല കയറ്റമാണ്, പാറ തന്നെയാണ് നമുക്ക് മേളിൽ കയറണത്. എന്തായാലും ഞങ്ങൾ ഈ സമയത്ത് ഇനി അതിൻ്റെ മേളിലോട്ട് കയറുന്നില്ല, വേറെ ദിവസം ആ വീഡിയോ കാണാം. എന്തായാലും ഇന്ന് ഞങ്ങൾ പോകുന്നില്ല. അപ്പൊ എന്ത് ഇന്നത്തെ കാഴ്ച ഇത്രയൊക്കെയുള്ളൂ. എല്ലാരും നമ്മളെ തന്നെ നോക്കുന്നുണ്ടോ? അപ്പൊ ഇവിടുന്ന് ആൾക്കാരൊന്നും ആരും വന്ന് നിക്കത്തില്ല, അതുകൊണ്ട് ആൾക്കാരൊക്കെ ഭയങ്കര കൗതുകത്തോടെ നോക്കുന്നത് എന്താണ് ഇവിടെ ആൾക്കാരുടെ. പാറുട്ടി പാറുട്ടി പോണു അന്ന് പറയാം. പാറുട്ടി അമ്മയെ ഓട്ടിക്കോ, അതിനു മുമ്പേ നമുക്ക് നിർത്താം. അപ്പോ വേറൊന്നുമില്ല. എന്താ ഇന്നത്തെ വീഡിയോ? ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.